ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുട്ടു ആൻഡ് പൊന്നോസ് വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വിഷയം മൊബൈൽ ഫോൺ കുട്ടികൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാ മാതാപിതാക്കളും കുട്ടികളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും. ഇന്നത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മാതാപിതാക്കൾ മൊബൈൽ ഫോൺ കൊടുത്താണ് അടക്കിയിരുത്താറുള്ളത് അല്ലേ? അത് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അതിൽ അഡിക്റ്റ് ആവുകയും ചെയ്യുന്നു. ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും എല്ലാം മൊബൈൽ കൊടുത്താണ് കുഞ്ഞുങ്ങളെ അടക്കിയിരുത്തുന്നത്. അതിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന്, ദൂഷ്യഫലങ്ങൾ ഉണ്ടോ എന്ന് മാതാപിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഈ കുഞ്ഞുങ്ങളുടെ തലയോട്ടി വളരെ തിന്നാണ്. വലിയവർക്കുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ റേഡിയേഷൻ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇപ്പോഴത്തെ കുട്ടികൾ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറാണത്. അത് കൂടുതലും മൊബൈൽ യൂസ് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഉണ്ടാവുക. വെളിയിലൊക്കെ കുട്ടികൾ കളിക്കാൻ പോവുകയും പുറത്തുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുക, അവരുമായിട്ടൊക്കെ കളിക്കുകയും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഇപ്പോൾ മിസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്നു. കുട്ടികൾ അവരുടെ ലോകത്താണ്, വീഡിയോ ഗെയിം കളിക്കുന്ന ആ ഒരു ലോകത്താണ് അപ്പോൾ ഇരിക്കുക. അവർക്ക് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ആത്മഹത്യാ പ്രവണത അങ്ങനെയൊക്കെ കൂടുതലാണ്. ഡിപ്രഷൻ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇത് കാരണം ഉണ്ടാകുന്ന മൊബൈൽ വീഡിയോ ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. വിഷാദം, ഉത്കണ്ഠ, ശ്രദ്ധക്കുറവ്, ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ് എന്നിവയും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ മസ്തിഷ്കത്തിലെ ട്യൂമറുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ട്യൂമറുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതെന്ന് അത് പഠനങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ചാൻസ് കൂടുതലാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാകാം. എന്തുകൊണ്ട് എന്ന് ഞാൻ പറയാം. നമ്മുടെ തലമുറ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റാണ്. നമ്മുടെ പുതിയ ജനറേഷൻ മൊബൈൽ ഫോണുകളോടും കമ്പ്യൂട്ടർ ഗെയിമുകളോടും ഇത്രത്തോളം അഡിക്റ്റാണെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മുടെ എല്ലാ ശരീരത്തിൽ ഉന്മേഷത്തിനും എനർജിക്കും സന്തോഷവും നിലനിർത്തുന്നത് നമ്മുടെ തലച്ചോറിൽ പുറപ്പെടുവിക്കുന്ന ഡോപാമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മീറ്റർ ഉള്ളതുകൊണ്ടാണ്. സാധാരണ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പോഴോ, തമാശകൾ പറയുമ്പോഴോ, യാത്രകൾ ചെയ്യുമ്പോഴോ, കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോഴോ ഇതെല്ലാ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ ഡോപാമിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം റിലീസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഇത് വളരെ റാപ്പിഡായിട്ട് റിലീസ് ചെയ്യുന്ന മൂന്ന് സാഹചര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലഹരി ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് മദ്യപാനമോ മയക്കുമരുന്നുകളോ പുകവലി പോലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഡോപാമിൻ പെട്ടെന്ന് റിലീസ് ചെയ്യും. മോശമായിട്ടുള്ള ചിത്രങ്ങൾ കാണുമ്പോഴോ ഡോപാമിൻ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നു. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് വീഡിയോ ഗെയിമുകളും മൊബൈൽ ഫോണുകളുടെ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുമാണ്. ഈ മൂന്ന് ഘടകങ്ങളും നമ്മുടെ ശരീരത്തിലെ ഡോപാമൈൻ പെട്ടെന്ന് റിലീസ് ചെയ്യും. അതുകൊണ്ട് ഗുണം നമ്മുടെ ശരീരത്തിൽ ഒരു സന്തോഷവും ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ അഡിക്റ്റ് ആവുകയും ചെയ്യുന്നു അല്ലേ? പണ്ടൊക്കെ ആണെന്നെങ്കിൽ കുറച്ച് നമുക്ക് കളിക്കാനൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പം മൊബൈൽ ഫോണുകളും മൊബൈൽ ഗെയിമുകളും കമ്പ്യൂട്ടർ ഗെയിമുകളും ആണെങ്കിലോ അതിൻ്റെ പരസ്യം വരെ ടി വിയിലുണ്ട്. ഇവയ്ക്ക് കാര്യമായിട്ടുള്ള വിലക്ക് സമൂഹത്തിലോ കുടുംബങ്ങളിലോ ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിൽ കൂടുതൽ ഇൻവോൾവ്ഡ് ആവുകയും ക്രമേണ അവർ ഇതിനകത്ത് അഡിക്റ്റ് ആവുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്, സ്വയം രക്ഷിതാക്കൾ നിയന്ത്രിച്ചാൽ മാത്രമേ കുട്ടികൾ അത് ഉൾക്കൊള്ളുകയുള്ളൂ. കുട്ടികളെ വഴക്ക് പറയാതെ അതിൻ്റെ നിജസ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കണ്ണിന് പ്രശ്നമുണ്ടാകും, തലച്ചോറിന് റേഡിയേഷൻ ഉണ്ടാകും, കുട്ടിയുടെ ബുദ്ധി വളർച്ച ഇല്ലാതായേക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതുപയോഗിച്ചാൽ നമുക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കുക. ഇതിൻ്റെ യാഥാർത്ഥ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പതിയെ പതിയെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കുട്ടികളെ നമ്മുടെ റിയൽ വേൾഡിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കുട്ടികൾ കളിച്ച് വളരട്ടെ, ഓടിച്ചാടി കളിച്ച് വളരട്ടെ, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, മ്യൂസിക്, ഡാൻസ്, സൈക്ലിംഗ്, പ്രകൃതിയോട് ഇണങ്ങി വളരട്ടെ. കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ നമ്മെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി. Thank you.